നമസ്കാരം. മാറ്റ ഓൺലൈൻ അക്കാഡമിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സ് ആണ്. കറണ്ട് അഫയേഴ്സിൻ്റെ രണ്ടാമത്തെ റിവിഷൻ ക്ലാസ്സാണിത്. അപ്പോൾ 2020-ലെയും 2021-ലെയും വളരെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് അടങ്ങുന്നതാണ് നമ്മുടെ റിവിഷൻ സീരീസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ 61 പ്രധാന ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങൾ നമുക്ക് നല്ല തറോ ആയിട്ട് തന്നെ പഠിച്ചു പോകാം. പിന്നെ നിങ്ങളുടെ അടുത്ത് ചോദിക്കാനുള്ള ഒരു കാര്യം, കുറച്ച് പേര് പറഞ്ഞിരുന്നു ഓഡിയോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ കറണ്ട് അഫയേഴ്സിൻ്റെ ഓഡിയോ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. ഓഡിയോ ക്ലാസ് ആകുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ കറണ്ട് അഫയേഴ്സ് അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇതുപോലെ ടൈപ്പ് ചെയ്ത് ചെയ്യുന്ന അത്രയും സമയം വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. അതല്ല ഇതുപോലെ തന്നെയാണ് വേണ്ടതെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ആരംഭിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആദ്യ ദിനോസർ മ്യൂസിയം നിലവിൽ വന്ന സംസ്ഥാനം. ഇതെല്ലാം നമ്മൾ പഠിച്ചതാണ്. ഇന്ത്യയിലെ ആദ്യ ദിനോസർ മ്യൂസിയം നിലവിൽ വന്നത് ഗുജറാത്തിലാണ്. അപ്പോൾ ദിനോസർ മ്യൂസിയം നിലവിൽ വന്നതും ഗുജറാത്തിലാണ്. ഇന്ത്യയിൽ ആദ്യമായി ഫോസിൽ പാർക്ക് നിലവിൽ വന്നതും ഗുജറാത്തിലാണ്. ഓർക്കാൻ എളുപ്പമല്ലേ? ഡിനോസറിൻ്റെയൊക്കെ ഫോസിലല്ലേ ഇപ്പം നമുക്ക് കിട്ടൂ. അപ്പോൾ ദിനോസർ മ്യൂസിയവും ഫോസിൽ പാർക്കും ഗുജറാത്തിലാണ് ആദ്യമായിട്ട് നിലവിൽ വന്നത്. ISRO മൂന്നാമത്തെ റോക്കറ്റ് ലോഞ്ച് പാഡ് നിലവിൽ വന്നത് എവിടെയാണ്? കുലശേഖരപട്ടണം. KAS പരീക്ഷയുടെ ചോദ്യമായിരുന്നു. ISRO മൂന്നാമത്തെ റോക്കറ്റ് ലോഞ്ച് പാഡ് എവിടെയാണ് വന്നത്? കുലശേഖരപട്ടണം. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ദിനോസർ മ്യൂസിയവും ഫോസിൽ പാർക്കും ഗുജറാത്തിലാണ്. ISRO മൂന്നാമത്തെ റോക്കറ്റ് ലോഞ്ചിങ് പാഡ് വന്നത് കുലശേഖര പട്ടണം. ഇന്ത്യയിൽ ആദ്യമായി COVID-19 ടെസ്റ്റ് ബസ് ആരംഭിച്ചത് എവിടെയാണ്? മഹാരാഷ്ട്ര. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലേ. ഇന്ത്യയിൽ ആദ്യമായിട്ട് COVID-19 ടെസ്റ്റ് ബസ് ആരംഭിച്ചത് മഹാരാഷ്ട്ര. 2020-ലെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? CV ചന്ദ്രശേഖർ. 2020-ലെ നിശാഗന്ധി പുരസ്കാരം ലഭിച്ചത് CV ചന്ദ്രശേഖറിനാണ്. ആർക്കാണ്? CV ചന്ദ്രശേഖർ. ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ അവാർഡ് നേടിയ മൂത്തോൻ എന്ന ചിത്രം സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസ്. മൂത്തോൻ എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് നിവിൻ പോളി ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടനായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പം ആ സിനിമ സംവിധാനം ചെയ്തത് ഗീതു മോഹൻദാസ്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം. നിയമത്തിന് എതിരായിട്ട് പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. അപ്പം നിയമത്തെ എതിരായിട്ട്, പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് പ്രമേയം പാസാക്കിയത് കേരളം. നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് പ്രമേയം പാസാക്കിയത് ഗോവ. ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഓൺലൈൻ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമായ അൺഅക്കാഡമിയിൽ ഇനി വരാൻ പോകുന്ന കേരള PSC പരീക്ഷകൾക്കായിട്ട് നിരവധി ബാച്ച് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കോഴ്സിലൊക്കെ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ റഫറൽ കോഡായ MO 10 UC നിങ്ങൾക്ക് ഫീസിൽ 10% ഡിസ്കൗണ്ട് ലഭ്യമായിരിക്കും. അതുപോലെ അൺഅക്കാഡമിയിലെ എല്ലാ കോഴ്സസും ഒറ്റ സബ്സ്ക്രിപ്ഷനിൽ തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. സബ്സ്ക്രിപ്ഷൻ ലിങ്കും റഫറൽ കോഡും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഒരു 70 ഡേയ്സ് ബാച്ച് കോഴ്സ് +2 ലെവൽ മെയിൻസ് പരീക്ഷകൾക്കായിട്ട് ദിശ എന്ന പേരിൽ October 20 മുതൽ ആരംഭിക്കുന്നുണ്ട്. അതുപോലെ ഒരു 30 ഡേയ്സ് റിവിഷൻ ബാച്ച് LDC മെയിൻസ് പരീക്ഷയ്ക്കായിട്ട് October 21 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ആരംഭം എന്ന പേരിൽ ഒരു 150 ദിവസത്തെ ഫൗണ്ടേഷൻ ബാച്ച് കോഴ്സ് 10th ലെവൽ മെയിൻസ് പരീക്ഷകൾക്കായിട്ട് October 13 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജേതാവ് എന്ന പേരിൽ ഒരു 60 ഡേയ്സ് ബാച്ച് കോഴ്സ് LD ടൈപ്പിസ്റ്റ് പരീക്ഷയ്ക്കായിട്ട് October 6 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. റിസർച്ച് ഓഫീസർ പരീക്ഷയ്ക്കായിട്ട് 75 ഡേയ്സ് ബാച്ച് കോഴ്സ് പ്രയാണം എന്ന പേരിൽ September 13 മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ലക്ഷ്യം എന്ന പേരിൽ ഒരു 100 ഡേയ്സ് ബാച്ച് കോഴ്സ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്കായിട്ട് September 2 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ജേതാവ് എന്ന പേരിൽ ഒരു 80 ഡേയ്സ് ബാച്ച് കോഴ്സ് LGS മെയിൻസ് പരീക്ഷകൾക്കായിട്ട് August 12 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അൺഅക്കാഡമി പ്ലസിൽ നിരവധി ടെസ്റ്റ് സീരീസും മോക്ക് ടെസ്റ്റുകളും കറണ്ട് അഫയേഴ്സ് ടെസ്റ്റും എല്ലാം അവൈലബിൾ ആയിരിക്കും. അൺഅക്കാഡമി പ്ലസിന് നിരവധി ഫീച്ചേഴ്സ് ഉണ്ട്. കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ്. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള അധ്യാപകരാണ് ക്ലാസ് എടുക്കുന്നത്. അതുപോലെ എല്ലാ ടോപ്പിക്സിൻ്റെയും PDF നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഹാൻഡ് റൈസ് ഓപ്ഷൻ ഉള്ളതുകൊണ്ട് എഡ്യൂക്കേറ്റേഴ്സുമായിട്ട് ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ സാധിക്കും. റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഫ്രീ ടെസ്റ്റ് സീരീസും നിരവധി മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആയിരിക്കും. അൺഅക്കാഡമി പ്ലസിലെ വിവിധ കോഴ്സുകളുടെ ഫീസ് ആണ് നൽകിയിരിക്കുന്നത്. ഈ ഫീസിലൊക്കെ 10% ഡിസ്കൗണ്ട് നമ്മുടെ റഫറൽ കോഡായ MO 10 UC ആണെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമാകും. അതുപോലെ ഇപ്പോഴൊരു എക്സ്ട്രാ ഓഫർ കൂടിയുണ്ട്.
12 മാസത്തെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 2 മാസം കൂടി സൗജന്യമായി സബ്സ്ക്രിപ്ഷൻ ലഭ്യമാകുന്നതാണ്. ഒക്ടോബർ 20 വരെയാണ് ഈ ഓഫർ ഉള്ളത്. അപ്പോൾ എത്രയും വേഗം കോഴ്സിൽ ചേർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. ലോക്ക്ഡൌൺ കാലത്ത് ജനങ്ങളുടെ വിനോദത്തിനായി പ്രസാർ ഭാരതി ആരംഭിച്ച ചാനലാണ് DD Retro. ഏതാണ്? DD Metro അല്ല, DD Retro. പ്രസാർ ഭാരതി ആരംഭിച്ച ചാനലാണ് DD Retro. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി, ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്, TS തിരുമൂർത്തി. ഐക്യരാഷ്ട്രസഭയിലേക്കുള്ള ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധിയാണ് TS തിരുമൂർത്തി. ആരാണ് തിരുമൂർത്തി? ISRO യുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആരാണ്? KE ശിവൻ. ISRO യുടെ ഇപ്പോഴത്തെ ചെയർമാൻ KE ശിവൻ. സ്മൃതി പർവ്വം എന്നത് ആരുടെ ആത്മകഥയാണ്? ഡോക്ടർ PK വാര്യർ. പഠിത്തം അന്തരിച്ച വ്യക്തിയാണ് അല്ലേ, അതുകൊണ്ട് തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഡോക്ടർ PK വാര്യരുടെ ആത്മകഥയാണ് സ്മൃതി പർവ്വം. PK വാര്യർ, സ്മൃതി പർവ്വം. ജയിൽ ടൂറിസം ആരംഭിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അപ്പോൾ COVID-19 ടെസ്റ്റ് ബസ്സുകളും ജയിൽ ടൂറിസവും, ബസ്സിലല്ലേ നമ്മൾ ടൂറ് പോവുക, അപ്പോൾ അതാലോചിക്കുക. COVID-19 ടെസ്റ്റ് ബസ് സർവീസ് ആരംഭിച്ചത് മഹാരാഷ്ട്രയാണ്, ജയിൽ ടൂറിസം ആരംഭിച്ചതും മഹാരാഷ്ട്രയാണ്. അപ്പോൾ നമ്മൾ COVID-19 ഒക്കെ ടെസ്റ്റ് ചെയ്ത് ബസ്സിൽ ജയിലിലേക്ക് ടൂറ് പോയി. ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടായേ, ജയിൽ ടൂറിസവും COVID-19 ടെസ്റ്റ് ബസ്സും. അപ്പോൾ അടുത്ത ചോദ്യം, ആൽഫബെറ്റ് ഇങ്കിൻ്റെ CEO ആയി നിയമിതനായത് സുന്ദർ പിച്ചേ. ആൽഫബെറ്റ് ഇങ്കിൻ്റെ CEO ആരാണ്? സുന്ദർ പിച്ചേ. 2020 താൻസൻ സമ്മാനം നേടിയത് ആരാണ്? പണ്ഡിറ്റ് സതീഷ് വ്യാസ്. ഇമ്പോർട്ടൻ്റ് ആണേ. 2020 താൻസൻ സംഗീത പുരസ്കാരം നേടിയത് സതീഷ് വ്യാസ്, പണ്ഡിറ്റ് സതീഷ് വ്യാസ്. ഏത് ഗവൺമെൻ്റ് ആണ് താൻസൻ സംഗീത പുരസ്കാരം നൽകുന്നത്? മധ്യപ്രദേശ്. ഏത് ഗവൺമെൻ്റ് ആണ്? മധ്യപ്രദേശ് ഗവൺമെൻറ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയുള്ള ലോകത്തിലെ ആദ്യ IT ക്യാമ്പസ് നിലവിൽ വരുന്ന സംസ്ഥാനം തെലുങ്കാന. അപ്പോൾ തെലുങ്കാനയിലാണ് ഭിന്നശേഷിക്കാർക്കുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ IT ക്യാമ്പസ് വരുന്നത്, തെലുങ്കാന. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്ന രാജ്യം സൗദി അറേബ്യ. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആയുധം ഇറക്കുമതി ചെയ്യുന്നത് സൗദി അറേബ്യ. 2020-2021 സയ്യിദ് മുഷ്താഖ് അലി 2020 ക്രിക്കറ്റ് ജേതാക്കൾ തമിഴ്നാടാണ്. ഓർത്തു വെക്കണേ, സയ്യിദ് മുസ്താഖ് അലി ഏത് ട്രോഫി, ഏത് കളിയുമായി ബന്ധപ്പെട്ടതാണ്? ക്രിക്കറ്റ്. 2020 ക്രിക്കറ്റിലെ വിജയികളായതാരാണ്? തമിഴ്നാട്. ആമസോണിൻ്റെ പുതിയ CEO ആരാണ്? ആൻറ്റി ജെസി. നമ്മൾ അതും പഠിച്ചതാ, ആമസോൺ ആൻറ്റി ജെസി. 2021 ഓസ്കാറിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മലയാള ചിത്രം ജെല്ലിക്കെട്ടാണ്. ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ജെല്ലിക്കെട്ടാണ് 2021 ഓസ്കാറിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട മലയാള ചിത്രം. വിധവകളെ സംരക്ഷിക്കുന്നവർക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന കേരള സർക്കാർ പദ്ധതി അഭയകിരണം. അപ്പോൾ വിധവകൾക്കല്ല, വിധവകളെ സംരക്ഷിക്കുന്ന ആൾക്കാർക്ക്, കുടുംബാംഗങ്ങളൊക്കെ ആണെങ്കിൽ അവർക്ക് 1000 രൂപ പ്രതിമാസം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. മഞ്ഞുമല ഇടിഞ്ഞു വീണു തകർന്ന ഋഷിഗംഗാ ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്തിലാണ്? ഋഷിഗംഗാ ജലവൈദ്യുത പദ്ധതി ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിലാണ് ഋഷിഗംഗാ ജലവൈദ്യുത പദ്ധതി. അതിഥി തൊഴിലാളികൾക്കായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനാണ് ശ്രമിക്. അതിഥി തൊഴിലാളികളെ കോവിഡ് സാഹചര്യത്തിൽ നാട്ടിലെത്തിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിനാണ് ശ്രമിക്. ഏത് ട്രെയിനാണ്? ശ്രമിക്. റിലയൻസ് ജിയോയുടെ 9.9% ഓഹരി സ്വന്തമാക്കിയ കമ്പനി ഫേസ്ബുക്ക് ആണ്. റിലയൻസ് ജിയോയുടെ 9.9% ഓഹരി ആരാണ് സ്വന്തമാക്കിയത്? ഫേസ്ബുക്ക്. ആരാണ്? ഫേസ്ബുക്ക്. അടുത്തത്, ഉത്തരാഖണ്ഡിൻ്റെ വേനൽക്കാല തലസ്ഥാനം, ഖഡിലെ അല്ല, ഖഡിൻ്റെ, ഉത്തരാഖണ്ഡിൻ്റെ വേനൽക്കാല തലസ്ഥാനം ഗൈർസൈൻ ആണ്. ഗൈർസൈൻ ആണ് ഉത്തരാഖണ്ഡിൻ്റെ വേനൽക്കാല തലസ്ഥാനം. കൊറോണ വ്യാപനത്തെക്കുറിച്ച് അറിവ് നൽകാനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് കൊറോണ കവച്. അപ്പോൾ ഒരു കവചം പോലെ കൊറോണയിൽ നിന്നും സംരക്ഷണം നേടുക എന്നുള്ള അർത്ഥമാണ്. കൊറോണ വ്യാപനത്തെക്കുറിച്ച് അറിവ് നൽകാൻ വേണ്ടി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ആപ്ലിക്കേഷനാണ് കൊറോണ കവച്. 2026 വിൻ്റർ ഒളിമ്പിക്സിൻ്റെ വേദി ഇറ്റലിയാണ്. 2026ലാണ് കേട്ടോ അടുത്ത വിൻ്റർ ഒളിമ്പിക്സിൻ്റെ വേദി ഇറ്റലി. ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജൻ, അതും ഇമ്പോർട്ടൻ്റ് ആണ്, ഋഷി സുനക്. ബ്രിട്ടനിലെ ധനമന്ത്രിയായിട്ട് നിയമിതനായ ഇന്ത്യൻ വംശജൻ ഋഷി സുനക്. 2020 അന്തരിച്ച പ്രശസ്ത മലയാള സിനിമാ സംവിധായകനായിരുന്ന സച്ചിയുടെ പൂർണ്ണമായ നാമം KR സച്ചിദാനന്ദൻ. അദ്ദേഹത്തിനെയാണ് അയ്യപ്പനും കോശിയും, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ സിനിമകളൊക്കെ. അപ്പോൾ 2020 അദ്ദേഹം അന്തരിച്ചത്. പൂർണ്ണമായ പേര് KR സച്ചിദാനന്ദൻ. PSC ചോദിച്ചതാണ് കേട്ടോ.
പാകിസ്ഥാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വനിത താഹിറ സഫ്ദർ. താഹിറ സഫ്ദർ ആണ് പാകിസ്ഥാൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വനിത. താഹിറ സഫ്ദർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ സീ ടണൽ നിർമ്മിക്കുന്നത് മുംബൈ. അണ്ടർ വേൾഡ് എന്നൊക്കെ പറയുമ്പോൾ പൊതുവെ മുംബൈ അല്ലേ ഓർമ്മ വരുന്നത്. അപ്പം അണ്ടർ സീ ടണൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് മുംബൈ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ സ്റ്റീൽ ആർച്ച് പാലം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ആർച്ച് പാലം എന്നല്ല, സ്റ്റീൽ കൊണ്ടുള്ള ആർച്ച് പാലം വഹ്റു പാലമാണ്. വഹ്റു പാലം ഏത് സംസ്ഥാനത്തിലാണ്? മേഘാലയ. വഹ്റു പാലം എവിടെയാണ്? മേഘാലയ. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്? അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ചാണ് കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച്. 10th ലെവൽ പ്രിലിമിനറിയുടെ ചോദ്യമായിരുന്നു. കേരളത്തിലെ ആദ്യത്തെ പൈതൃക ബീച്ച് അഴീക്കോട് മുനയ്ക്കൽ ഡോൾഫിൻ ബീച്ച്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി വാസുകി എക്സ്പ്രസ്. വാസുകി എക്സ്പ്രസ് ആണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചരക്ക് തീവണ്ടി. 2020 പത്മവിഭൂഷൺ ലഭിച്ച ജപ്പാന്റെ മുൻ പ്രധാനമന്ത്രിയാണ് ഷിൻസോ ആബെ. അപ്പം 2020 പത്മവിഭൂഷൺ ലഭിച്ചത് മുൻ ജപ്പാൻ പ്രധാനമന്ത്രിയായിരുന്ന ഷിൻസോ ആബെ. ഏറ്റവും കൂടുതൽ കാലം ജപ്പാൻ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഷിൻസോ ആബെ. ഇന്ത്യയിൽ ആദ്യമായി പ്രൈവറ്റ് സ്പേസ് മ്യൂസിയം നിലവിൽ വന്നത് ഹൈദരാബാദ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പ്രൈവറ്റ് സ്പേസ് മ്യൂസിയം വന്നത് ഹൈദരാബാദ്. രാജ്യസഭയുടെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ്. രാജ്യസഭയുടെ ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ ഹരിവംശ് നാരായൺ സിംഗ്. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായത് വിജയ് സിംബ്ല. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ ചെയർമാൻ വിജയ് സിംബ്ല. UAE ആദ്യ ചൊവ്വാ ദൗത്യം അൽ അമൻ അഥവാ ഹോപ്പ് പ്രതീക്ഷ. ജപ്പാന്റെ സഹായത്തോടെയാണ് UAE ആദ്യത്തെ ചൊവ്വാ പര്യവേഷണ ദൗത്യമാണ് ഹോപ്പ്. ദ ട്രയംഫ് ഓഫ് അക്കിലസ് ആരുടെ കൃതിയാണ്? ലൂയിസ് ഗ്ലക്ക്. ലാസ്റ്റ് ഇയർ ബുക്കർ പ്രൈസ് കിട്ടിയ ലൂയിസ് ഗ്ലക്കിന്റെ കൃതിയാണ് ദ ട്രയംഫ് ഓഫ് അക്കിലസ്. എറണാകുളം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികളെ പരിചരിക്കാൻ നിയോഗിച്ച റോബോട്ടാണ് കർമ്മി ബോട്ട്. എറണാകുളം മെഡിക്കൽ കോളേജിൽ കോവിഡ് രോഗികളെ സഹായിക്കാൻ വേണ്ടി ഒരു റോബോട്ടിനെ നിയോഗിച്ചു. അതിൻ്റെ പേരാണ് കർമ്മി ബോട്ട്. 2020 കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും മലിനീകരണമുള്ള സ്ഥലം പാകിസ്ഥാന്റെ സാംസ്കാരിക തലസ്ഥാനം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലാഹോറാണ്. അപ്പം 2020 കണക്ക് പ്രകാരം ലോകത്തിലെ ഏറ്റവും അധികം പൊല്യൂഷനുള്ള നഗരം ലാഹോർ. ജപ്പാൻ കപ്പലിൽ നിന്നുള്ള ഇന്ധന ചോർച്ചയെ തുടർന്ന് പരിസ്ഥിതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യം മൗറീഷ്യസ് ആണ്. അപ്പം ജപ്പാന്റെ ഏത് കപ്പലാണ്? എം വി വക്കാഷ്യൂം എന്ന കപ്പലിൽ നിന്നുണ്ടായ ഇന്ധന ചോർച്ച കാരണം പരിസ്ഥിതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച രാജ്യമാണ് മൗറീഷ്യസ്. അപ്പം ജപ്പാന്റെ ഏത് കമ്പനിയാണ്? വക്കാഷ്യൂം. ഏതാണ്? MV വക്കാഷ്യൂം. അടുത്തത്, 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച നടൻ നിവിൻ പോളി. മൂത്തോൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് നിവിൻ പോളി 2020 ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച നടനായത്. ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ലൈഫ് ആരുടെ പുസ്തകമാണ്? റസ്കിൻ ബോണ്ട്. ആരുടെ പുസ്തകമാണ്? റസ്കിൻ ബോണ്ടിൻ്റെ പുസ്തകമാണ്. ദിസ് ഈസ് എ വണ്ടർഫുൾ ഇറ്റ് ഈസ് എ വണ്ടർഫുൾ ലൈഫ് വണ്ടർഫുൾ റസ്കിൻ ബോണ്ട്. അപ്പോൾ റസ്കൊക്കെ തന്നെ വണ്ടർഫുൾ എന്ന് പറയുന്ന ആലോചിക്കാം. സിനോഫോം എന്ന കോവിഡ് വാക്സിൻ നിർമ്മിച്ചത് ചൈനയാണ്. സിനോഫോം ചൈനയാണ്. ഏറ്റവും കൂടുതൽ കാലം ജപ്പാന്റെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് ഷിൻസോ ആബെ. ജപ്പാന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി യോഷിഹിദെ സുഗയാണ് ജപ്പാന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി. IPL ലേലത്തിലെ ഏറ്റവും വിലയേറിയ താരം ക്രിസ് മോറിസ്. ആരാണ്? ക്രിസ് മോറിസ്. ഇന്ത്യയിലെ ആദ്യ തേനീച്ചപ്പാർക്ക് നിലവിൽ വന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലാണ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് തേനീച്ചപ്പാർക്ക് നിലവിൽ വന്നത് ആലപ്പുഴ. ഏറ്റവും കൂടിയ പ്രായത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ആവുന്ന വ്യക്തി ജോ ബൈഡൻ. അപ്പം ജോ ബൈഡൻ, അമേരിക്കയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റായ ജോ ബൈഡനാണ് ഏറ്റവും കൂടിയ പ്രായത്തിൽ പ്രസിഡന്റായ അമേരിക്കൻ വ്യക്തി. മായമില്ലാതെ ധാന്യപ്പൊടികൾ വിപണിയിൽ എത്തിക്കുന്നതിനായി ആലപ്പുഴ ജില്ലയിൽ ആരംഭിച്ച പദ്ധതിയാണ് സുഭിക്ഷയാനം. അപ്പം മായം ചേർക്കാതെ, മായം ഒട്ടുമില്ലാതെ ധാന്യപ്പൊടികൾ വിപണിയിൽ എത്തിക്കാൻ വേണ്ടി ആലപ്പുഴ ജില്ലയിൽ ആരംഭിച്ച പദ്ധതി സുഭിക്ഷയാനം. എന്താ പദ്ധതിയുടെ പേര്? സുഭിക്ഷയാനം. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ കമലാണ്. ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കമലും ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ആരാണ്? ഷാജി എൻ കരുൺ. അപ്പം ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ കമൽ, ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ ഷാജി എൻ കരുൺ. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ ചെയർമാൻ വൈശാഖൻ. കേരള സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ വൈശാഖൻ ആണ്. നിറട്ട ചുതിയോടെ, ഇന്ത്യയിലെ ആദ്യ പ്രതിരോധ പാർക്ക് നിലവിൽ വന്നത് ഒറ്റപ്പാലം. ഇന്ത്യയിലെ ആദ്യത്തെ പ്രതിരോധ പാർക്ക് നിലവിൽ വന്നത് ഒറ്റപ്പാലം. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇപ്പം മൊത്തം നമ്മൾ 121 ചോദ്യങ്ങൾ പഠിച്ചു. എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്, ഒന്നുപോലും ഒഴിവാക്കാനില്ല.
കറക്റ്റായിട്ട് പഠിച്ചു പോവാം. അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, ഓൾ ദ ബെസ്റ്റ് ആൻഡ് താങ്ക് യു.